വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ കുറച്ച് കാടമുട്ട ഫ്രൈ ചെയ്തെടുത്താലോ? അതിനായി ആദ്യം കാടമുട്ട വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് 3 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ തൊലി കളഞ്ഞെടുക്കാൻ ഈസി ആയിരിക്കും. എന്നിട്ടൊരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളുടെ കാടമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ എപ്പോഴും സിമ്മിൽ വെക്കണം കേട്ടോ. പിന്നെ ഇത് പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് മൂടി വെക്കുന്നുണ്ട്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡിയാകും. ഇത് ചൂടോടെ കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.